ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിതാ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് റംസാൻ മാസത്തിൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോമ്പ് തന്നെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അതാ എൻ്റെ ഉമ്മ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം കിച്ചണിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മ പെട്ടെന്ന് തന്നെ ജോലി തുടങ്ങും കേട്ടോ. രാവിലെ തന്നെ മീനിൻ്റെ പണിയും പിന്നെ നമ്മുടെ പത്തിരിപ്പണിയൊക്കെ വേഗം തന്നെ കഴിച്ചേക്കും കേട്ടോ. അങ്ങനത്തെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെക്കും കേട്ടോ, എല്ലാ ഐറ്റംസും അരിഞ്ഞിട്ടൊക്കെ. ഞാനിന്ന് നമ്മുടെ ഈന്തപ്പഴച്ചാറുണ്ടാക്കാൻ വെച്ചിട്ട് ഈത്തപ്പഴമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉമ്മ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് കൊഴിച്ചെടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇതാ ചിക്കനു വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ടുകൊടുക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റംസാൻ മാസമാകുമ്പോൾ ഞാൻ നമ്മളെ വീട്ടിലെന്ന് വെച്ചാൽ രാവിലെ തന്നെ തുടങ്ങും കേട്ടോ എൻ്റെ അമ്മ ഈ കിച്ചണത്തെ വർക്കൊക്കെ. അങ്ങനെ ചെയ്താൽ നമുക്കെന്താ കുറേ സമയം കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ പരിപാടിയൊക്കെ കഴിച്ച് ഇങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ടാവുള്ളൂ കേട്ടോ. ആ സംസ്കാരം കഴിഞ്ഞാൽ അതും ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈം നമ്മുടെ ഇബാദത്ത് ചെയ്യാനൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ നമുക്ക് റംസാൻ മാസം എന്ന് വെച്ചാൽ ഇബാദത്തിനാണ് കൂടുതൽ നമ്മൾ ഇത് കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കിച്ചണത്തെ ജോലികളൊക്കെ തീർത്തിട്ട് വേഗം നമ്മുടെ ഇബാദത്തിനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും എൻ്റെ അറിവിലുള്ളതും എൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ കാരക്കച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ട് കായത്തിൻ്റെ കഷ്ണം എടുത്തിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ച സ്മെല്ല് പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതാ നമ്മുടെ കാരക്ക നന്നായി കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ കുരൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ കുരുണ്ടോയെന്ന് ഒന്നും കൂടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡി ആയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം വേണം കേട്ടോ. പുളി വേണം. ഞാനിതാ പുളി നല്ല ചൂടുവെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം നല്ല കട്ടിയുള്ള പുളീൻ്റെ വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്യും, സോറി, നമ്മുടെ ആ എണ്ണയിലൊക്കെ ആണ് കേട്ടോ ഈ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റേണ്ടത്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് ആ സമയത്തായിരുന്നു, പക്ഷെ എനിക്ക് മറന്നത് കാരണം ഞാനിപ്പോൾ ഈ സമയത്താണ് ഇട്ടെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഉപ്പും ആവശ്യത്തിന് ഇട്ടെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണല്ലോ നമ്മുടെ ഇതിലേക്കൊക്കെ, ബിരിയാണിയിലേക്കോ നെയ്ച്ചോറിലേക്കൊക്കെ ഇങ്ങനെ കാരക്കച്ചാറ് കഴിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമ്മുടെ ഈ ഈത്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല നന്നായിട്ട് കുറുകി എണ്ണ ഒന്നുകൂടി തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 അച്ച് ശർക്കര ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കളർ ഇങ്ങനെ മാറി വരും കേട്ടോ. നമ്മുടെ കൂടുതൽ കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറി വരും. ഇപ്പോൾ കണ്ടോ ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ കായത്തിൻ്റെ പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി നല്ല ആ കാരക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കിതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചെടുക്കണം. സമൂസയിലേക്കും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ അതാ എൻ്റെ അനിയത്തി വന്നിട്ട് സമൂസയും, അവൾ നല്ല സ്പീഡാണ് കേട്ടോ സമൂസ ഉണ്ടാക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ അവൾ പെട്ടെന്ന് തന്നെ നല്ലോണം സ്പീഡിലൊക്കെ ചെയ്തുതരും. അത് കട്ട്ലേറ്റിനുള്ളതാണ്. പിന്നെ ബ്രെഡ് റോൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഇപ്പോൾ ആ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ അമ്മ അസറിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മനോട് ഞാൻ വേണമെങ്കിൽ ഫ്രൈ ചെയ്തുതരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട്ലേറ്റ് ഉണ്ട്, പൊരിച്ചെടുക്കണം. പിന്നെ നല്ല അടിപൊളി മാങ്ങയും മുരിങ്ങക്കായും ഇട്ട് ചെമ്മീനും കൂടി ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങക്കറിയാണ് കേട്ടോ. ഇത് നമുക്ക് അത്തായത്തിലേക്കുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇനി ഞാൻ ഒരു ദിവസം ഇതിൻ്റെ റെസിപ്പി ഇട്ടേൻ്റെ കേട്ടോ. എൻ്റെ ഉമ്മൻ്റെ റെസിപ്പിയാണ്, നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡ് റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് റോള് അതിൽ അത് ഞാൻ ആ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. പിന്നെ നമ്മുടെ ഇതാ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ട്.
നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഞാൻ ഉമ്മനോട് ഞാൻ ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ വെച്ചത് ഉമ്മ പത്തിരിയൊക്കെ പരത്തി ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണിത്. അപ്പോൾ ഞാനിത് ആ കട്ട്ലേറ്റിനുള്ള ഒക്കെ പൊരിച്ചെടുക്കാറുണ്ട്. കട്ട്ലേറ്റൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നത്. അതൊക്കെ നമ്മൾ രാവിലെ തന്നെ ഒക്കെ മസാല ഒക്കെ പുരട്ടി വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യുന്ന പരിപാടി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ അതാ നമ്മുടെ ബാങ്കിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതാ ടേബിളിൽ ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കടികളൊന്നും ഞങ്ങൾ എന്നും ഉണ്ടാക്കില്ല. ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ, എൻ്റെ ഒപ്പൻ്റെ, അതായത് എൻ്റെ ഇളാപ്പൻ്റെ വൈഫും മോളും മരുമോനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ എല്ലാം റെഡിയാക്കി നമ്മൾ ബാങ്ക് ഇങ്ങനെ കൊടുത്തപ്പോൾ നോമ്പൊക്കെ തുറന്ന്. ഇനി എനിക്ക് നാസ്ത കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇനി നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.